സന്ദീപ് തോമസിലേക്ക് കൂടി പോകുന്നു. സന്ദീപ്, ഇപ്പോൾ കെ സി പറഞ്ഞതുപോലെ തന്നെ വലിയ ദുരന്തം, മഹാദുരന്തം, ആ ഒരു വേദനയിൽ നിന്നും ആ ഒരു ഓർമ്മയിൽ നിന്നും നമ്മളാരും മുക്തരായിട്ടില്ല. ഈ പറയുന്ന മേപ്പാടി, ചുരൽമല, പുത്തുമല, ഈ പരിസര, ഈ ഒരു പ്രദേശത്തിൻ്റെയൊക്കെ 1 കിലോമീറ്ററോ അല്ലെങ്കിൽ ചുരുങ്ങിയ പ്രദേശത്തിനടുത്ത് തന്നെയാണ് ഈ തുരങ്കപാത കടന്നു പോകുന്ന പ്രദേശങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റേത് മാത്രമായിരിക്കില്ല, വയനാട്ടിലെ ജനങ്ങളുടെ കൂടി എതിർപ്പ് സർക്കാരിന് ഒരു വിഷയത്തിൽ നേരിടേണ്ടി വരില്ലേ? ഷിഹാസ്, അതിൽ നമുക്ക് അങ്ങനെ ഒരു തീർപ്പ് പറയാൻ പറ്റില്ല. കാരണം ഒരു ബദൽപാത എന്ന രീതിയിൽ പൊതുവിൽ, അതായത് വയനാട്ടിലെയും കോഴിക്കോടെയും ജനങ്ങളുടെ ഒരു പൊതു ആവശ്യം എന്ന രീതിയിൽ കൂടി സർക്കാർ പരിഗണിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ തുരങ്കപാത. പക്ഷേ ഈ തുരങ്കപാത കടന്നു പോകുന്ന ഭാഗത്തെ പാരിസ്ഥിതികമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോഴും പരിഗണനയിലാണ്, പരിശോധനയിലാണ്. അനുമതി ഇപ്പോഴും അത് അനുമതി പൂർണ്ണമായിട്ടും ആയിട്ടുമില്ല. അതിൻ്റെ സ്റ്റാറ്റസ് സംബന്ധിച്ച്, അതായത് ഈ പ്രൊജക്റ്റിൻ്റെ നിലവിലുള്ള അവസ്ഥ സംബന്ധിച്ച് ഔദ്യോഗികമായി പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് തന്നെ MOEF അതുപോലെ തന്നെ സ്റ്റേറ്റ് എൻവയോൺമെൻറ് ഇമ്പാക്ട്മെൻറ്റ് അസസ്മെൻറ്റ് അതോറിറ്റി CIയുടെയും അനുമതി ഇനിയും പല കാര്യങ്ങളിലും ആവശ്യമായിട്ടുണ്ട്. അതേസമയം തന്നെ ചില നടപടികൾ പൂർത്തിയായിട്ടുമുണ്ട്. അതിൽ നേരത്തെ ബിബിൻ പറഞ്ഞു, അതായത് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി. അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും ഓപ്പൺ ചെയ്തു, രണ്ട് കമ്പനികളെ ചുമതലപ്പെടുത്തി. ഈ രണ്ട് കമ്പനികളെന്ന് പറയുന്നത്, ഒന്ന് ഇതിൻ്റെ ഇരട്ട ടണൽ പാതയാണ് വയനാട്ടിലേക്ക് ഉദ്ദേശിക്കുന്നത്, അതായത് കോഴിക്കോട് അനക്കപ്പൊയിലിൽ നിന്ന് കള്ളാടിയിലേക്ക്, മേപ്പാടി വയനാട്ടിലെ കള്ളാടിയിലേക്കുള്ള ഇരട്ട ടണൽ പാത, അത് ഒരു ദിലീപ് ബിൽക്കോൺ എന്ന് പറയുന്ന ഭോപ്പാൽ ആസ്ഥാനമായ ഒരു കമ്പനി അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് ഈ മുത്തപ്പൻപുഴയിൽ നിന്ന് ഉള്ള ഒരു പാലം, ആ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെയും നിർമ്മാണം റോയൽ ഇൻഫ്ര എന്ന് പറയുന്ന മറ്റൊരു കൊൽക്കത്ത ആസ്ഥാനമായ ഒരു കമ്പനിയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ നടപടികളുമായി സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന രീതിയിൽ തന്നെ സർക്കാർ ഇതുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. പുതുതായി ഇപ്പോൾ പാരിസ്ഥിതികമായ ചില വിഷയങ്ങൾ MOEFഉം മറ്റും പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഉരുൾപൊട്ടലടക്കം വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതൊക്കെ പരിഗണിക്കണമെന്ന ആവശ്യം വളരെ ശക്തമായി തന്നെ വയനാട്ടിലെ പരിസ്ഥിതി സംഘടനകളും കോഴിക്കോട്ടെ പരിസ്ഥിതി സംഘടനകളെല്ലാം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിലവിൽ നടന്നു വരുന്ന പരിശോധനകളിൽ അതും തീർച്ചയായിട്ടും ഉൾപ്പെടാൻ തന്നെയാണ് എല്ലാ സാധ്യതയും. അതേസമയം തന്നെ ഭൂമി ഏറ്റെടുത്ത ആ പരിസരവാസികളായ ജനങ്ങളെ സംബന്ധിച്ച് ഈ പദ്ധതി വേഗം യാഥാർത്ഥ്യം വെക്കണമെന്ന് ആവശ്യമുണ്ട്. വയനാട് ചുരത്തെ സംബന്ധിച്ച് ആ ചുരത്തിന് ബദലായിട്ടുള്ള പല പാതകളും പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പടിഞ്ഞാറത്തറ പൂഴിത്തോട് തുടങ്ങി നിരവധി ബദൽ പാതകൾ കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും ചെലവേറിയതും അതേസമയം തന്നെ സാങ്കേതികമായി ഒട്ടേറെ ഘടകങ്ങൾ ഉൾപ്പെടുന്നതുമാണ് ഈ ബദൽപാത. അതിൻ്റെ ഒരു ഭാവി സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ചർച്ചകളിൽ ഈ പാരിസ്ഥിതിക വശവും പ്രധാനമാണ്.